എന്നാത്തിന്റെ കളിയാണ് അത്ര ഉറക്കാൻ സംഭവിക്കില്ല എല്ലാം കുളമാക്കി അയ്യേ അവന്റെ ഒരു ഉറക്കം ഒന്ന് പോണ എന്തായിരുന്നു ചന്തേ? ആ ഇന്ന് മുതല് നിങ്ങളുടെ ക്ലാസ് ടീച്ചറ് ഒരു പുതിയ ടീച്ചറാണ്. സ്നേഹ ടീച്ചറ് സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി. എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ്. ആ എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. സ്വഭാവം മാറ്റിയ സാറന്നായി എന്തുമാ? ഏ നീ വല്ലതും പറഞ്ഞാ? ഞാനൊന്നും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. സെയിം തല തന്റെ മോനാണോ? പിള്ളേരോട് ഒരു കാര്യം പറയാം. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. നിങ്ങൾ അഞ്ചു പേരും നല്ല നടപ്പിന് നടന്നു. നിങ്ങളെ കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ. എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ. ഉത്തരവ് പുതിയതേ എവിടെ നിന്നല്ലോ എന്താണ് എന്താന്ന് എടാ പുതിയൊരു ഐറ്റം വരണ്ടടാ. നമുക്ക് പരിചയപ്പെടാം. ഞാൻ ആനി, നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചറാണ്. എന്താ പേര്? എന്റെ പേര് വൈശാഖ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടാവും എന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ടാ പ്രിൻസിപ്പൾ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതോടെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. സിറ്റ് ഡൗൺ. മഞ്ജു അല്ലേ ക്ലാസ് ലീഡർ? ഇനി മുതൽ മഞ്ജുവിന്റെ ഡ്യൂട്ടി കുഞ്ഞൻ നോക്കട്ടെ. അല്ല സോറി, വൈശാഖ്. നിങ്ങളല്ലേ വൈശാഖിന് ഏറ്റവും വേണ്ടപ്പെട്ട നാല് പേര്? ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. മക്കളെ, ആചാരവടി അവൾ പൊട്ടിച്ചു. ഒന്ന് ആലോചിക്കാൻ പോലും സമയം തന്നില്ല. എന്നാലും ഈ പ്രാന്തരം പിടിച്ചിരുന്ന ടീച്ചർ ലീഡറാക്കിയെന്ന് എനിക്ക് സംശയം. എടാ, ഞാനാണ് ക്ലാസ്സിലെ ഏറ്റവും വലിയ മിടുക്കെന്നുള്ളവരെ ചിലപ്പോ ടീച്ചർക്ക് പ്രിൻസിപ്പാൾ കൊടുത്ത ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും. അവള് ഭയങ്കര ടെൻഷനില്ല, സോ ആലോചിച്ചിട്ട് നാളെ പറയാന്ന് പറഞ്ഞു. നാളെ നാളെ ഡീ ഇനി ആലോചിക്കണ്ടാ, എങ്ങനെ കണ്ടുപിടിക്കണ എനിക്കറിയാം. ഓ ഇതിപ്പോ എങ്ങാനും തീരുമോ മോനെ? അമ്മക്ക് പരസ്പരം ഒന്ന് കാണാനാ. ഇനിയും പരസ്പരം കാണണമെന്നോ? പരസ്പരം ഒന്നും കണ്ടതിന്റെ മുതലാ ഈ ഇരിക്കുന്നത്. ക്രിക്കറ്റ് കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ തീർന്നോടാ. ഇതെന്താ, ഗുസ്തിയോ? ഗുസ്തിയല്ല, ബോക്സിംഗ്. ഏത് സിംഗായാലും കൊള്ളാം. ഇതൊക്കെ കണ്ട് പഠിച്ചേച്ച് നീ ആരുടെയെങ്കിലും നെഞ്ചത്ത് നിന്ന് കയറാനാണോ? നിങ്ങളുടെ നെഞ്ചത്ത് കയറാതെ നോക്കിക്കോ മനുഷ്യ. ഈ കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ പഠനത്തിന് കാണുന്നില്ലല്ലോടാ. പത്താം ക്ലാസ് പരീക്ഷ സമയത്തും താങ്കൾ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? താങ്കളോ? ഇത്രയൊക്കെ ബഹുമാനം പോരെ മനുഷ്യ. മാത്രല്ല, പരീക്ഷ ജയിച്ച് ഒരു റേഷനും ഇല്ലാതെയാണല്ലോ. പിന്നെന്താ,
നിന്റെ ആ വിജയം ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുവാടാ. നിങ്ങൾ അവരോട് സംസാരിച്ച് വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കില്ലേ മനുഷ്യ, എന്തെങ്കിലും എടുത്ത് തിന്നേച്ച് പോയി കിടന്ന് ഉറങ്ങ്. ഇമാതിരിയുള്ള നിന്റെ സംസ്കാരമില്ലാത്ത സംസാരമാണ് അവൻ എന്നോടുള്ള സംസാരത്തിലുള്ള സംസ്കാരം. നിങ്ങളെ കൊണ്ട് തോറ്റു മനുഷ്യ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ കുഴപ്പ. എന്റെ പാലം തകർന്നാ തോന്നുന്നു. ഇന്നലെ ബോക്സിംഗ് എന്നെ തരിപ്പ് അറിയില്ല. അപ്പൊ അടുത്ത തന്നപ്പടി ഞാൻ കൊടുത്ത്. എന്ത് തന്നപ്പടിക്ക് രണ്ടെണ്ണം കൊടുക്കണം ഞങ്ങൾ വിചാരിച്ചതാ. അതിപ്പോ നീ കൊടുത്തു, ഇനി അതും പറഞ്ഞ ഞങ്ങളുടെ മക്കളെ കാരണം. ടീച്ചറെ മഞ്ജുടെ തലയറി വിടും. ടീച്ചർ എന്തോ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറയാം, എനിക്ക് ക്ലാസ് ഉണ്ട്. ടീച്ചർ എന്താ ഈ പറയുന്നത്? മഞ്ജുടെ തലയിറങ്ങി വീണു. എവിടെ ടീച്ചർ? ഒന്ന് വാ. വിഷ്ണു പറഞ്ഞ ഒരു ടീച്ചർ എത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ. ഇപ്പഴേ ടീച്ചറിനെ കുറിച്ച് സെർവീസ് കൊടുക്കണ്ട. എടാ അതല്ല, ആ കൊച്ചു തലകറങ്ങി വീണപ്പ ആകെ രക്ഷിക്കാനായിട്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന പഴയ കാലത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് മാത്രം സാഹിത്യ ലോകത്ത് കടന്നുവന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലളിതാംബിക അന്തർജനം. അന്തർജനത്തിന്റെ 25 കൃതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. 1976 വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു ക്ലാസ് കഴിയുമ്പോൾ പുറത്തു നിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗെറ്റ് ഔട്ട്. നാൽപ്പത് വർഷത്തോളം സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് അന്തർജനം അഗ്നിസാക്ഷി. കുഞ്ഞൻ ശവമേ പോടക്കാ. ടീച്ചർ ഒറ്റ മിനിറ്റ്, അത് ടീച്ചറിന്റെ ഷൂ ഒന്ന് നോക്കോ. സോറി. അത് പിന്നെ ക്ലാസ്സിലെ മറ്റു പിള്ളേരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാ അവിടെ വെച്ച് പറയാണ്ടിരുന്നെ. ടീച്ചറെ തല്ലിപ്പള്ളികളെ നേരെയൊക്കെ നോക്കുവാണോ? അതിനിടയില് കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ ടീച്ചറ് ആ കുഞ്ഞിനെ പിടിച്ച് ലീഡറുവാക്കി. ഇത്തിരി വികൃതി ഉണ്ടെന്നേ ഉള്ളൂ. പാവം കുട്ടികളാ. പാവം കുട്ടികൾ. ടീച്ചർക്ക് അവന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ നല്ല വിളഞ്ഞ വിത്തുകളാ. കൂടുതൽ എടുക്കുമ്പോ അറിയാൻ പറ്റും, ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടീച്ചർ ഇവിടെ പുതിയതായതുകൊണ്ടാ അവന്മാരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോ ടീച്ചർക്ക് മനസ്സിലായിക്കോളും. കേരളത്തിലിപ്പോ സംസ്കാരം സംസ്കരിക്കപ്പെടുന്നതുകൊണ്ടാവാം കവിതകളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. പശ്യസഖേ വടിരൂപൻ ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുത. ഇത് സംസ്കൃതത്തിൽ നിന്നും പിൽക്കാലത്ത് ആറോണി സാർ. സാറേ സാറെ, ഇന്നും ആറോന്റെ വണ്ടി പ്ലക്ക് കഴിച്ചെടുത്തിട്ടുണ്ട്. കൊറേ പ്രാവശ്യം ഒന്ന് ചോദിച്ചോട്ടെ. എന്റെ ബൈക്കിന്റെ പ്ലഗ് ഊരിയെടുത്ത് ആരായാലും സത്യം പറഞ്ഞ പ്രിൻസിപ്പളിന്റെ റൂമിൽ പോകാതെ ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. വേഗം പറ. സർ
ആദ്യമായിട്ടൊന്നുമില്ല. ഇവന്മാരോട് നേരാൻ വണ്ണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ, നമുക്ക് ഇവന്മാരുടെ ബാഗ് പരിശോധിക്കണം. അങ്ങോട്ട് വെക്കടാ കൈ, കൊണ്ടോടാ. നിനക്കെന്താടാ ഒരു ഉള്ളി എന്നൊക്കെ കുറേന്റെ കൈ കൊണ്ടുപോവാ. ചേട്ടാ പേനല്ല ഗ്യാപ്പ് കിട്ടിയ ഇങ്ങോട്ട് കൊണ്ടുപോട്ട് മാറ്റി ശരിക്കും നോക്കണം. സാറേ ഇത് കണ്ട, നിന്നോട് മലയാളത്തിലാണ് ഞാൻ ചോദിച്ചേ. ഏതേക്കടാ ബാക്കി പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി സംസാരിക്കാം. വാ സാറേ, ഞാനവനെന്തെങ്കിലും പ്ലഗ് വെച്ചത് അവനല്ല. അതങ്ങനെ ശരിയാണ് സാറ്, മിൽട്ടണൊന്നുമല്ല പ്ലഗ് വെച്ചത് ഞാനാണ്. അയ്യോ തള്ളല്ലേ സാറെ, അവന്റെ ബാഗിൽ ഞാനാ വെച്ചത്. ഇതെന്നതാടാ ലഗൂര്യന്മാരോട് സംസാര സമയം സാറേ. ഇവന്മാരൊക്കെ ചുമ്മാ കള്ളം പറഞ്ഞതാ, വൈശാന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് ഞാനാ. ഒരു കാര്യം ചെയ്യ്, അഞ്ചു പേരും കൂടെ ചെല്ല്, ചെല്ല്. കണ്ട, നമ്മള് സംസ്കാരത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സംസ്കാരം ഇല്ലായ്മയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.